വിവാഹശേഷം ഭർത്താവ് തനിച്ചാക്കി ഇംഗ്ലണ്ടിലേക്ക് പറന്ന സങ്കടത്തിലാണ് ഇപ്പോൾ ബോളിവുഡ് നടി രാഖി സാവന്ത്. ഇക്കഴിഞ്ഞ ജൂലൈ 28 രാഖിയുടെ വിവാഹം UK ബിസിനസ്സുകാരനായ 36 ഹൃദേഷുമായി നടന്നത്. മുംബൈയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം. രാഖി തന്നെയാണ് വിവാഹ വാർത്ത പുറത്തുവിട്ടതും. പേടി കൊണ്ടാണ് ഇത്രയും നാൾ വിവരം പുറത്തു പറയാറുന്നത് എന്ന് രാഖി പറയുന്നു. കയ്യിൽ മെഹന്തിയും നെറ്റിയിൽ സിന്ദൂരമണിയ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഖി പോസ്റ്റ് ചെയ്തിരുന്നു. വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യങ്ങൾക്ക് താരം ഇല്ലെന്നായിരുന്നു മറുപടി നൽകിയത്. സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വിവാഹിതരാകുന്നത് പുറം ലോകമറിഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമകൾ ലഭിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദീപികയെയും പ്രിയങ്കയെയും പോലുള്ള വലിയ നടിമാർക്ക് അത് പ്രശ്നമേയല്ല. കാരണം അവർക്ക് എന്നും സിനിമകൾ കിട്ടും. ഞാൻ ഐറ്റം നമ്പറുകളാണ് പൊതുവെ ചെയ്യാറുള്ളത്. വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത പുറത്തറിയുമ്പോൾ ജോലിയെ ബാധിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല. എന്നാലും ഞാനത് വകവയ്ക്കുന്നില്ല. കാരണം ഏറ്റവും സന്തുഷ്ടയായ സ്ത്രീയാണ് ഞാനെന്ന്, എൻ്റെ സ്വപ്നങ്ങളിലെ പുരുഷനെയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നതെന്നും രാഖി സാവന്ത് പറഞ്ഞു. ഹൃദേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിവാഹശേഷം അദ്ദേഹം UKയിലേക്ക് പോയി. വിസയ്ക്കായി കാത്തിരിക്കുകയാണ് താനെന്നും വിസ ലഭിച്ചാലുടൻ UKയിലേക്ക് പോകുമെന്നും അതേസമയം ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് തുടരുമെന്നും രാഖി അറിയിച്ചിട്ടുണ്ട്. TV പരിപാടികൾ നിർമ്മിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്നും രാഖി വ്യക്തമാക്കി. ഇത്ര നല്ലൊരു ഭർത്താവിന് ലഭിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രഭു ചൗളയുമൊത്തുള്ള ആദ്യ അഭിമുഖം കണ്ടതു മുതൽ എൻ്റെ ആരാധകനാണ് ഹൃദേഷ്. അതിനുശേഷം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു, പിന്നീട് സംസാരിച്ചു, സുഹൃത്തുക്കളായി. 1.5 മുൻപാണ് ഇത് സംഭവിക്കുന്നത്. ഹൃദേഷിനെ പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയാകണമെന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും ബോളിവുഡിലെ ഐറ്റം ഡാൻസർ പറഞ്ഞു. ഹിന്ദു ക്രിസ്ത്യൻ രീതികളിൽ വിവാഹം നടത്തി. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തുള്ളൂ. സ്വകാര്യത ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് തൻ്റെ ഭർത്താവ് ഹൃദേഷ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നും രാഖി സാവന്ത് പറഞ്ഞു. കുട്ടികളുണ്ടായ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാമെന്നും ഫോട്ടോഷൂട്ട് നടത്താമെന്നും ഭർത്താവ് സമ്മതിച്ചിട്ടുണ്ട്. 2020 കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹമെന്നും രാഖി സാവന്ത് വെളിപ്പെടുത്തി. 2018 ഡിസംബറിൽ ദീപക് കലാൽ എന്ന വ്യക്തിയുമായി രാഖി സാവന്ത് വിവാഹിതയാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ വിവാഹം നടന്നിരുന്നില്ല. 40 ബോളിവുഡിലെ ചൂടൻ നടിയായ രാഖി സാവന്ത്. ബോളിവുഡിന് പുറമെ കന്നഡ, മറാത്തി, ഒഡിയ, തെലുങ്ക്, തമിഴ് സിനിമകളിലൂടെയും സിനിമയിലെത്തിയ രാഖി സാവന്ത് ഹിന്ദിയിലെ ആദ്യ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥിയായിരുന്നു. തുടർന്ന് സ്വന്തം വാരനെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തിയ രാഖി കാ സ്വയംവർ എന്ന റിയാലിറ്റി ഷോ മാധ്യമശ്രദ്ധ നേടിക്കൊടുത്തു. സ്വയംവരം എന്ന പരമ്പരാഗത രീതിയിൽ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹത്താലാണ് അത്തരമൊരു റിയാലിറ്റി ഷോ നടത്തിയത് എന്ന് രാഖി പറഞ്ഞിട്ടുണ്ട്. പരിപാടിയിൽ വിജയിച്ച ഇലേഷ് പരുജൻവാലയുമായി വിവാഹ നിശ്ചയമുണ്ടായെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ വിവാഹം നടന്നില്ല. പിന്നീട് TV സീരിയലുകളിലും ഐറ്റം നമ്പറുകളിലും തിളങ്ങിയ രാഖി രാഷ്ട്രീയ ആം പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് രാജിവെച്ച് June 2014 RPIയിൽ ചേർന്നു. 2018 ഡിസംബറിൽ ദീപക് കലാൽ എന്ന വ്യക്തിയുമായി താൻ വിവാഹിതയാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ വിവാഹം നടന്നില്ല. ബോളിവുഡ് നടിയും മോഡലുമായ രാഖി സാവന്ത് വിവാദങ്ങളുടെ തോഴി കൂടിയാണ്. രാഖി പാക് പതാകയുമായി നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഏറെ വിവാദമായിരുന്നു. തൻ്റെ പുതിയ ചിത്രമായ ധര 370 കഥാപാത്രത്തിൻ്റെ ചിത്രമാണ് പങ്കുവച്ചതെന്നായിരുന്നു രാഖിയുടെ പ്രതികരണം. രാഖി പങ്കുവച്ച ഫോട്ടോയ്ക്ക് നേരെ വൻ സൈബർ ആക്രമണമാണ് നടന്നത്. പാക് പൗരത്വമാണ് രാഖിക്ക് ചേരുന്നതെന്നും പാകിസ്ഥാനി സാവന്ത് എന്നുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ അന്ന് രാഖിയെ വിമർശിച്ച് കുറിച്ചത്. നാനാ പടേക്കറിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച തനുശ്രീ ദത്തെ വിമർശിച്ച് രാഖി നേരത്തെ രംഗത്തെത്തിയത് വൻ വിവാദമായിരുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.